ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണോടോ സുഖല്ലേ എല്ലാവർക്കും പിന്നെ നമ്മുടെ വീടിനടുത്ത് ഒരു വീട് പണി നടക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് കുറേ പ്രധാനപ്പെട്ട പിഎസ്സിന്റെ പോയിന്റ്സ് നമുക്ക് അവിടുന്ന് പഠിക്കാനുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ വാ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അവിടുന്ന് പറഞ്ഞുതരാം നമ്മൾ എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ് എന്തൊക്കെയാണെന്നല്ലേ കമോൺ പോയി നോക്കാം അയ്യോ ഇവിടെ തേപ്പൊക്കെ കഴിഞ്ഞ് വൈറ്റ് വാഷ് അടിച്ചു എന്നാ തോന്നുന്നേ കണ്ടോ ആ അത് പറഞ്ഞപ്പോളാ വൈറ്റ് വാഷ് പി എസ് സി ക്വസ്റ്റ്യനാ അതായത് ഈ കുമ്മായാണല്ലോ നമ്മൾ അടിക്കുന്നത് കുമ്മായത്തിന്റെ രാസസൂത്രം അറിയോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സി എ ഓ എച്ച് ട്വൈസ് ഓക്കെ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായ അല്ലാതെ വേറൊരു പേരും പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ് അതും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് തന്നെയാണ് ഇതൊന്നും അല്ലാതെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് വേറെ പല പേരുകളും ഉണ്ട് അതായത് ചുണ്ണാമ്പ് വെള്ളം സ്ലേക്കഡ് ലൈം കുമ്മായം മിൽക്ക് ഓഫ് ലൈം ഈ പേരൊക്കെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് തന്നെയാണ് വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഈ മുറുക്കുമ്പോൾ അടയ്ക്ക വെറ്റില പുകല നൂറ് ഇത്രയും സാധനങ്ങൾ ചേർക്കില്ലേ ഇതിൽ ഈ നൂറ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് എന്ന് പറയുന്ന സാധനം എന്തുതന്നെയാ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ ഇനി ഈ കുമ്മായം ഒന്നും അടിക്കാതെ തേപ്പ് നിറക്കണ വല്ല സ്ഥലം ഉണ്ടോ നമുക്കൊന്ന് പോയി നോക്കാം വാ സിമെന്റ് എന്ന് പറയുന്ന സാധനം ശരിക്കും രാസപരമായിട്ട് കാൽഷ്യം അലൂമിനിയം സിലിക്കേറ്റ് ആണ് അതായത് കാൽഷ്യം അലൂമിനിയം സിൽക്കൺ ഇരുമ്പ് ഇതിൻ്റെയൊക്കെ കൂടി ഒരു മിശ്രിതമാണ് ശരിക്കും സിമെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ കെമിസ്ട്രിയും ഇതിലെ കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠിക്കണ്ടേ ഓക്കെ വാ ആദ്യമായിട്ട് ഒരു കാര്യം പറയാം സിമെന്റ് കണ്ടെത്തിയത് ആരാന്നറിയോ സിമെന്റ് കണ്ടെത്തിയത് ജോസഫ് ആസ്പിഡിൻ ആണ് ജോസഫ് ആസ്പിഡിൻ ഓക്കെ അപ്പൊ സിമെന്റ് കണ്ടെത്തിയ ആള് ജോസഫ് ആസ്പിഡിൻ ആണ് ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രാസപ്രവർത്തനങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട് താപമോചക പ്രവർത്തനവും താപശോഷക പ്രവർത്തനവും ഇല്ലേ അതായത് ഒരു രാസപ്രവർത്തനത്തിൽ ചിലത് ആ പ്രവർത്തനം നടക്കുന്ന സമയത്ത് താപം പുറത്തേക്ക് വിടും ചില രാസപ്രവർത്തനങ്ങൾ താപം ആഗിരണം ചെയ്യും ഓക്കെ ഇപ്പം നമ്മൾ ആഹാര പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീ കൊടുക്കണം അല്ലെ കത്തിക്കണം ചൂടാക്കണം അപ്പം അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങൾ താപശോഷക പ്രവർത്തനമാണ് എൻഡോതേർമിക് റിയാക്ഷനാണ് എന്നാൽ ചിലത് താപമോചക പ്രവർത്തനം അതായത് എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറയും അങ്ങനെ ഒരു റിയാക്ഷനാണ് സിമെന്റിൽ വെള്ളം ചേർക്കുന്ന റിയാക്ഷൻ വാ നമുക്ക് നോക്കാം കണ്ട സിമെന്റിൽ വെള്ളം ചേർക്കുന്ന പ്രക്രിയ ഒരു താപമോചക പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഈ സിമെന്റിൽ വെള്ളം ചേർക്കുമ്പം ആവി പോലെ വരുന്നത് കണ്ടോ അതൊരു സിമെന്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്യും കാര്യം എന്താ ഇതിന് റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താപം പുറത്തേക്ക് കളയണം അപ്പോൾ താപമോചക പ്രവർത്തനം അല്ലെങ്കിൽ എക്സോതേർമിക് റിയാക്ഷനാണ് ഈ സിമെന്റിൽ വെള്ളം ചേർക്കുന്ന പ്രവർത്തനം അതുപോലെയുള്ളത് ഓക്കെ അപ്പോൾ ഇതൊരു എക്സോതേർമിക് റിയാക്ഷന് ഉദാഹരണമാണ് ഈ സിമെന്റ് കണ്ടെത്തിയത് ആരാണ് ജോസഫ് ആസ്പിഡിൻ പഠിച്ചല്ലോ അതുപോലെ പി എസ് സിക്ക് എപ്പോഴും വരുന്ന വേറൊരു ചോദ്യം പറഞ്ഞേരത്തെ സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാനായിട്ട് അതിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണെന്ന് ജിപ്സ് ആണ് അതിൻ്റെ ഉത്തരം അല്ലേ എല്ലാവർക്കും അറിയണ സാധനമാണ് എന്നാൽ ഈ ജിപ്സത്തിൻ്റെ രാസസൂത്രം ഒന്ന് ഓർത്തിരിക്കണേ കാൽഷ്യം സൾഫേറ്റ് 2H2O കാൽഷ്യം സൾഫേറ്റ് 2H2O ആണ് ജിപ്സത്തിൻ്റെ രാസസൂത്രം ജിപ്സം പിന്നെ സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാനല്ലാതെ നമുക്കറിയാം ഈ സീലിങ്ങിന്റെ വർക്കിനും ഒക്കെ ചേർക്കുന്നതാ അതേപോലെ തന്നെ വേറൊരു രാസവസ്തു ഉണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അറിയൂലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രതിമകൾ നിർമ്മിക്കുന്നത് അതേപോലെ ബാൻഡേജ് ഇടുന്നതിന് ഇല്ലേ നമ്മളെ കയ്യോ കാലൊക്കെ എല്ലിനൊക്കെ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൻഡേജ് ഇടും ഇല്ലേ ബാൻഡേജ് ഇടുന്നത് എങ്ങനെയാ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഒരു കുഴമ്പാക്കി അതങ്ങ് തേച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഈ ഗോസിന് മുകളിൽ അതവിടെ പറ്റി പിടിച്ച് അവിടെ ഇങ്ങനെ സ്റ്റക്കായി ഐ മീൻ ഉറച്ച് അവിടെ നിന്നോളും ഓക്കെ അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും ജിപ്സും രണ്ട് വസ്തുക്കൾ പഠിച്ചല്ലോ പിന്നെ ഈ രണ്ടിൻ്റെയും കെമിക്കൽ ഫോമുല പഠിക്കാൻ എളുപ്പമാട്ടോ ഒരു കെമിക്കൽ ഫോമുല പഠിച്ചാൽ മതി ജിപ്സം ഞാൻ പറഞ്ഞു തന്നു കാൽഷ്യം സൾഫേറ്റ് 2H2O അല്ലേ എന്നാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽഷ്യം സൾഫേറ്റ് 1.5H2O ആണ് അതായത് ഈ ജിപ്സത്തിലുള്ള ഒന്നര വെള്ളം കൂടി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയി മനസ്സിലായോ ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാം നോക്ക് അതായത് കാൽഷ്യം സൾഫേറ്റ് CaSO4 കാൽഷ്യം സൾഫേറ്റ് 2H2O ആയി കഴിഞ്ഞാൽ 2H2O വന്നു കഴിഞ്ഞാൽ ഇതാണ് ജിപ്സം സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന സാധനം ഓക്കെ ഇനി ഒന്നുകൂടി നോക്കിക്കോ കാൽഷ്യം സൾഫേറ്റ് 1.5H2O വന്നു കഴിഞ്ഞാൽ
പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയി. അതായത് പ്രതിമ നിർമ്മാണത്തിനും ബാൻഡേജ് ഇടുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന രാസവസ്തു. ക്ലിയർ ആണല്ലോ അല്ലേ? അല്ല, ഇതെന്താ ചുമരെല്ലാം വൃത്തിയാക്കിയല്ലോ. ഒരക്കണ സാധനം ഒന്നും ഇതേനാ.